സ്വർഗാനുരാഗികളെ പിന്തുണച്ച ഫ്രാൻസിസ് മാർപാപ്പ. അവരും ദൈവത്തിന്റെ മക്കളാണ്. അവർക്കും കുടുംബജീവിതത്തിന് അർഹതയുണ്ടെന്ന് ഫ്രാൻസിസ് മാർപാപ്പ വ്യക്തമാക്കി. ഇന്നലെ പുറത്തിറങ്ങിയ ഫ്രാൻസിസ്കോ എന്ന ഡോക്യുമെന്ററിയിലാണ് മാർപാപ്പ നിലപാട് വ്യക്തമാക്കിയത്. സ്വർഗ പങ്കാളികളെ പിന്തുണയ്ക്കുന്ന നിലപാട് തുറന്നു പറഞ്ഞ ഫ്രാൻസിസ് മാർപാപ്പ. അടുത്തിടെ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയിലാണ് മാർപാപ്പയുടെ പരാമർശം. സ്വർഗാനുരാഗികൾക്ക് കുടുംബമായി കഴിയാൻ അവകാശമുണ്ട്. അവരും ദൈവത്തിന്റെ മക്കളാണ്. നിയമപരമായി അവർക്ക് ഒരുമിച്ച് കഴിയാൻ നാം അവസരം ഒരുക്കുകയാണ് വേണ്ടത്. റോം ചലച്ചിത്രമേളയിൽ ഇന്നലെ പ്രദർശിപ്പിച്ച ഫ്രാൻസിസ്കോ എന്ന ഡോക്യുമെന്ററിയിൽ മാർപാപ്പ വ്യക്തമാക്കി. ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായി താൽപ്പര്യമെടുക്കുന്ന പരിസ്ഥിതി, ദാരിദ്ര്യം, വംശീയവും സാമ്പത്തികവുമായ അസമത്വം തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിക്കുന്നതിനിടെയാണ് സ്വർഗാനുരാഗവും കടന്നുവന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത കാലം മുതൽ സ്വർഗാനുരാഗികളുടെ കാര്യത്തിൽ സഹിഷ്ണുതയോടെയുള്ള നിലപാട് സ്വീകരിച്ചു പോന്ന മാർപാപ്പയുടെ പരാമർശം സഭയുടെ നിലപാടിൽ തന്നെ മാറ്റം വരുന്നുവെന്ന സൂചന നൽകുന്നതാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ബ്യൂണസ് ഐറിസിൽ ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ അദ്ദേഹം സ്വർഗാനുരാഗികളുടെ അവകാശങ്ങളെ അനുകൂലിച്ചിരുന്നു. സ്വർഗാനുരാഗത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ചിലിയിലെ പുരോഹിതൻ യുവാൻ കാർലോസ് ക്രൂസാണ് ഡോക്യുമെന്ററിയിലെ പ്രധാന കഥാപാത്രം. സ്വർഗാനുരാഗത്തോടും സ്വർഗ വിവാഹത്തോടുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ ക്രൂസിന്റെ കൊച്ചുകൊച്ച് കഥകളിലൂടെ ഡോക്യുമെന്ററി വ്യക്തമാക്കുന്നു. വിദേശ സന്ദർശനത്തിനിടെ മാർപാപ്പ അഭയാർത്ഥികൾക്കും തടവുകാർക്കും സ്വർഗാനുരാഗത്തിന്റെ പേരിൽ സമൂഹം വേദനിപ്പിക്കുന്നവർക്കും സാന്ത്വനമേകിയതിന്റെ ഒട്ടേറെ സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. വത്തിക്കാനുമായി അടുത്ത ബന്ധമുള്ള റഷ്യൻ വംശജനായ ഇവ്ജിനി അഫ്നിവസ്കിയാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. എൽ ജി ബി ടി വിഭാഗത്തിന് പരിഗണന നൽകുന്നതിനെക്കുറിച്ച് മാർപാപ്പ ഡോക്യുമെന്ററിയിൽ സംസാരിക്കുന്നുണ്ട്. അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് മാർപാപ്പ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇക്കാര്യം മാർപാപ്പ തന്നോട് നേരിട്ട് പറഞ്ഞുവെന്നാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ അവകാശപ്പെടുന്നത്. സ്വർഗ വിവാഹങ്ങളെ എക്കാലവും എതിർക്കുന്ന നിലപാടാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. മാർപാപ്പയുടെ പരാമർശത്തെ സ്വാഗതം ചെയ്യുന്നതായി സ്വർഗ അനുരാഗികളെ പിന്തുണയ്ക്കുന്നവർ വ്യക്തമാക്കി. ഇത് സഭാചരിത്രത്തിൽ സുപ്രധാനമായ ചുവടുവെപ്പാണെന്നും എൽ ജി ബി ടി സമൂഹം അഭിപ്രായപ്പെട്ടു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അനുകൂലമായ നിയമം കൊണ്ടുവരണമെന്നും മാർപാപ്പ ആവശ്യപ്പെടുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത കാലം മുതൽ സ്വർഗാനുരാഗികളുടെ കാര്യത്തിൽ സഹിഷ്ണുതയോടെയുള്ള നിലപാട് സ്വീകരിച്ചു പോന്ന മാർപാപ്പയുടെ പരാമർശം സഭയുടെ നിലപാടിൽ തന്നെ മാറ്റം വരുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർഗാനുരാഗികളുടെ നിയമപരമായ അവകാശങ്ങളെക്കുറിച്ച് പലപ്പോഴും മാർപാപ്പ സംസാരിച്ചിട്ടുണ്ടെങ്കിലും മാർപാപ്പ ഇതുവരെ അവർക്ക് കുടുംബജീവിതത്തിന് അർഹതയുണ്ടെന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. സഭ എൽ ജി ബി ടി വിഭാഗത്തെ അംഗീകരിക്കുന്നതിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ നിലപാട് വളരെ നിർണായകമാകുമെന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഫാദർ ജെയിംസ് മാർട്ടിൻ വ്യക്തമാക്കി. മാർപാപ്പയുടെ നിലപാടിനെ പിന്തുണച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേഴ്സും രംഗത്തെത്തി. കഴിഞ്ഞ 7.5 വർഷത്തെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് ഫ്രാൻസിസ്കോ എന്ന ഡോക്യുമെന്ററി. പരിസ്ഥിതി സംരക്ഷണം, ദാരിദ്ര്യം, കുടിയേറ്റം, അസമത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപാപ്പ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് ഡോക്യുമെന്ററി പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.